ശബരിമലയിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ വ്യഗ്രത കാട്ടിയ പിണറായി വിജയൻ സർക്കാർ മരട് ഫ്ളാറ്റ് വിഷയത്തിൽ കാണിക്കുന്നത് തികഞ്ഞ അലസതയാണ്. മരട് ഫ്ളാറ്റ് വിഷയത്തിൽ സുപ്രീം കോടതി വിധി കാറ്റിൽ പറത്തിയാണ് സർക്കാരിന്റെ കളി. സുപ്രീം കോടതി ഫ്ളാറ്റ് പൊളിക്കാൻ അന്ത്യശാസനം നൽകിയിട്ടും ഫ്ളാറ്റുകൾ ഉടൻ പൊളിക്കില്ലെന്നാണ് ഇടത് സർക്കാരിന്റെ നിലപാട്. തീരദേശ പരിപാലന നിയമം ലംഘിച്ച് എറണാകുളം മരടിൽ നിർമ്മിച്ച 5 ഫ്ളാറ്റുകൾ പൊളിച്ചു മാറ്റാൻ സുപ്രീം കോടതി കേരള സർക്കാരിന് അന്ത്യശാസനം നൽകിയത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 6 സെപ്റ്റംബർ 20 ഫ്ളാറ്റുകൾ പൊളിക്കണമെന്നും 23 ചീഫ് സെക്രട്ടറി കോടതിയിൽ ഹാജരാകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് ജയിലിൽ പോകേണ്ടി വരുമെന്ന താക്കീതും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. വിധി പുനഃപരിശോധിക്കണം എന്നത് ആവശ്യപ്പെട്ടുള്ള ഹർജികളെല്ലാം ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ കോടതി തള്ളിയിരുന്നു. സുപ്രീം കോടതി വിധിയായിട്ട് പോലും ഇതിനെ അലസമായി കാണുന്ന സമീപനമാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സംസ്ഥാനത്തിന്റെ മെല്ലെപ്പോക്കിനെതിരെ അതിരൂക്ഷമായ വിമർശനം പേരെടുത്ത് സുപ്രീം കോടതി നേരത്തെ നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഈ അലസത. മരടിലെ ഫ്ളാറ്റുകൾ ധൃതി പിടിച്ച് പൊളിക്കില്ലെന്നും ഫ്ളാറ്റ് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം പഠിച്ച ശേഷം ഉചിതമായ നടപടിയെടുക്കും എന്നുമാണ് മന്ത്രി AC മൊയ്തീൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഫ്ളാറ്റ് പൊളിച്ചാലുള്ള പാരിസ്ഥിതിക പ്രശ്നം പഠിക്കാൻ നിയോഗിച്ച ചെന്നൈ IIT സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടണമെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശബരിമലയിൽ റിവ്യൂ ഹർജി പോലും കൊടുക്കാൻ തയ്യാറായിരുന്ന സർക്കാർ റിവ്യൂ ഹർജി തള്ളിയിട്ടും ഫ്ളാറ്റ് വിഷയത്തിൽ കാട്ടുന്ന നിസ്സംഗത ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്. ശബരിമലയിൽ കാണിച്ച ധൃതി പള്ളിത്തർക്ക കേസിലെ കോടതി വിധി നടപ്പാക്കുന്നതിലും സർക്കാർ കാണിച്ചിരുന്നില്ല. കോടതി വിധികൾ നടപ്പാക്കുന്നതിൽ പിണറായി സർക്കാർ പുലർത്തുന്ന ഇരട്ടത്താപ്പാണ് ഇതിലൂടെ വെളിവാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മരട് ഫ്ളാറ്റ് പൊളിക്കൽ അത്ര എളുപ്പമൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. 500 കുടുംബങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി വേണം അത് നടത്തിയെടുക്കാൻ. നിർമ്മാണത്തിന്റെ ഒരു ഘട്ടത്തിലും നിയമം നടപ്പാക്കേണ്ടവർ ഇതിനെതിരെ ഇടപെട്ടതായി കേട്ടിട്ടില്ല. പണി അവിരാമം നടന്നപ്പോൾ 5 ടവറുകളുടെയും പണി പൂർത്തിയായി. ഇപ്പോൾ അവ പൊളിക്കാൻ സുപ്രീം കോടതി ഉത്തരവുമായി. ആ 500 കുടുംബങ്ങളെ ഓർക്കുമ്പോൾ പലർക്കും സങ്കടമുണ്ട്. അതേസമയത്ത് അടക്കാനാവാത്ത ഒരു സന്തോഷവും പലർക്കും തോന്നുന്നുണ്ട്. സുപ്രീം കോടതി വിധിയൊക്കെ വന്നാൽ ഒരു ദിവസം മുന്നേ അത് നടത്തിയെടുക്കാൻ ഏതറ്റവും വരെയും പോകാനുള്ള ഇച്ഛാശക്തിയും കാര്യശേഷിയും കൈക്കരുത്തുമുള്ള ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ ഉള്ളതെന്ന് ശബരിമല വിധി നടപ്പാക്കിയിരുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ കോടതി അലക്ഷ്യമാവും എന്നായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. ശബരിമലയിൽ അയ്യപ്പ ഭക്തർക്കെതിരെ പ്രവർത്തിക്കാൻ മനഃപൂർവ്വം സുപ്രീം കോടതിയുടെ ഉത്തരവ് അതികൂടുതലമായി ഉപയോഗിച്ചവർക്ക് അതേ സുപ്രീം കോടതി തന്നെ നൈസായിട്ട് പണി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കോടതി അലക്ഷ്യം വരാതിരിക്കാൻ സർക്കാർ ഇനി മിടുക്ക് കാണിക്കണം. ഈ ഊരാക്കുടുക്കിൽ കിടന്ന് ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ ഓർക്കണമായിരുന്നു, വേറെ ഒരു കോടതി ഉത്തരവിന്റെ പേര് പറഞ്ഞ് ഒരാവശ്യവും ഇല്ലാതിരുന്ന നടപടികളിലൂടെ എന്തിനായിരുന്നു അനേകായിരം അയ്യപ്പ ഭക്തരുടെ കണ്ണിൽ നിന്ന് ചോര വരുത്തിയതെന്ന്. മരടിൽ പ്രതിഷേധിക്കുന്നവരെ പോലീസിനെ വിട്ട് അടിച്ചും ചവിട്ടിയുമൊക്കെ ഒതുക്കണം. പിണറായി സർക്കാരിന് സുപ്രീം കോടതി ഉത്തരവ് തന്നെയാണ് എപ്പോഴും വലുത്. ശബരിമലയിൽ കാണിച്ച ഇരട്ടച്ചങ്ങന്റെ വീര്യം മരടിലും കാണണം. മരട് ഫ്ളാറ്റ് വിഷയത്തിൽ ഇപ്പോൾ കോടതി അലക്ഷ്യം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും ഫ്ളാറ്റുകൾ പൊളിച്ചു കളഞ്ഞ് വിശദീകരണം കൊടുത്തില്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ടോം ജോസ് പണി മേടിക്കും. ഒരു പക്ഷേ ടവർ ഏതെങ്കിലും പൊളിച്ചു കളഞ്ഞ ശേഷം കുറച്ചുകൂടി സമയം ചോദിക്കാം. പക്ഷേ ആ ഒരു ടവർ എങ്ങനെ തിരഞ്ഞെടുക്കും എന്നതാണ് പ്രശ്നം. എങ്ങനെ നോക്കിയാലും സർവത്ര പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഇരട്ടച്ചങ്ങന സർക്കാർ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.